സർക്കിൾ കൂടി എല്ലാ പ്രേക്ഷകരെയും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓണക്കാല പാട. ഇനി നമുക്ക് കുറച്ച് ഓണവിശേഷങ്ങൾ നോക്കാം അല്ലേ. ഓണക്കാലം മലയാളി വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങളുടെ കാലം കൂടിയാണ്. വറുത്ത ഉപ്പേരിയില്ലാത്ത സദ്യ മലയാളികൾക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ഓണക്കാലത്ത് മലപ്പുറത്ത് ചിപ്സ് വാങ്ങാൻ നല്ല തിരക്കാണ്. ഇക്കുറി ഉപ്പേരി വില നാക്ക് പൊള്ളിക്കില്ല എന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നുണ്ട്. സി വി അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഓണം അടുത്തു. ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത വിഭവമാണ് ഉപ്പേരി. ഉപ്പേരി എന്ന് പറയുമ്പോൾ കായ കുറത്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്ത് കീരംകുണ്ടിലെ കുഞ്ഞുമുതാക്കാൻ്റെ ഉപ്പേരി നിർമ്മാണശാലയിലാണ്. ഇവിടെ ഈ കായ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ എല്ലാം ചിപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്ഥാപനമാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ ഓണത്തിൻ്റെ വിപണിയിൽ എന്തൊക്കെയാണ് ഉപ്പേരിയുടെ ലഭ്യത, എങ്ങനെ ഉണ്ടായിരിക്കും, എന്തൊക്കെയാണ് തമ്മിൽ സാഹചര്യങ്ങളെന്നൊക്കെ ഇക. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ള തുടക്കത്തിലാണ് അല്ലേ? അതിൻ്റെ ഇതിലാണ്. ഫസ്റ്റ് നമ്മളിത് തൊലിച്ചെടുക്കും. പിന്നെ ഇത് ഉപ്പേരിക്കാണെങ്കിൽ നാലായിട്ട് കട്ടാക്കണം. അതിനുശേഷം അവിടെ വറക്കുന്ന വേറെ കത്തിക്കൊണ്ടത് ഒരു വരായിട്ട് അല്ലേ? ആ, അതിൻ്റെ രീതി ഇതാണ് തൊലിച്ചെടുക്കൽ. എങ്ങനെയുണ്ട് ഇത്തവണ കായയുടെയൊക്കെ വരവ്? കായ പിന്നെ എല്ലാം വിലയാണ്. അത്യാവശ്യം നല്ല ചാർജിലാണ് പോകുന്നത്. പിന്നെ മൊത്തത്തിൽ സുലഭമായിട്ട് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മളിങ്ങനെ തൊലിച്ച് വെച്ചത് പിന്നെ കഴുകി അല്ലേ? ആ, ഇതായത് ഇനി ഇതാക്കിയിട്ട് നമ്മൾ കഴുകിയിട്ട് ഡയമണ്ട് കട്ടാവും അല്ലേ? ആ, ഡയമണ്ട് കട്ട ഇങ്ങനെ കഴുകി പൊരിക്കും. ഡയറക്റ്റ് ഇതിലേക്ക് എണ്ണയിൽ പൊരിക്കും. രണ്ടായിട്ടും പൊരിയുണ്ട്. വെള്ളത്തിലിട്ട് കറ കളഞ്ഞ് പൊരിക്കുന്നതും ഇതുണ്ട്, രണ്ടും ഉണ്ട്. അതെന്താ വ്യത്യാസം? എന്താ രണ്ടിൻ്റെ എന്താണ് അതിൻ്റെ കാരണം? അത് ചില ഏരിയയിൽ, നമ്മുടെ മലപ്പുറം ഏരിയയിലൊക്കെ കഴുകി പൊരിക്കുന്നതിനാണ് ഇത്തിരിയും കൂടെ മാർക്കറ്റ് കൂടുന്നത്. അതുകൊണ്ട് ചിലത് പിന്നെ എണ്ണയിൽ ഡയറക്റ്റ് ചട്ടിയിൽ വെട്ടിയിട്ട് പൊരിക്കുക. പക്ഷെ അതും ഇത് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുള്ളൂ. ചോര പൊളിച്ച പഴം പിന്നെ കട്ടിയാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് സാധാരണ രണ്ട് തരത്തിലല്ലേ കട്ടിങ്? ഇത് നമ്മുടെ ശർക്കര പേരിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരുള്ളൂ. മറ്റേ നാലായിട്ട് ഫോർ കട്ട് എന്നാണ് അതിന് പറയല്. ഇങ്ങനെ കട്ട് ചെയ്യണം, എന്നിട്ടാണത് മെഷീനിലേക്ക് കട്ടിങ്ങിന് പോവുക. മെഷീൻ കട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടും കട്ട് ചെയ്യും. ചിപ്സ് ആണെങ്കിൽ വട്ടത്തിൽ വട്ടത്തിൽ. ചിപ്സ് ആണെങ്കിൽ ഈ ഇത് ചെയ്യില്ല, നമ്മൾ കട്ട് ചെയ്യാതെ ഡയറക്റ്റ് മെഷീനിൽ റൗണ്ടായിട്ട് കെട്ടും. ഇതിപ്പോൾ വറുത്തപ്പേരി ആയത് കാരണം ഇങ്ങനെ നാലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ വടക്കൻ മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ വറുത്തപ്പേരി എന്ന് പറയാം അല്ലേ? തെക്കൻ കേരളത്തേക്കൊക്കെ പോകുമ്പോൾ ചിപ്സ് ആവുന്ന. ഓണത്തിന് എവിടേക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാം? ഓണത്തിന് മലപ്പുറത്ത് ഇത്തിരി കടകളിൽ, നമ്മുടെ ഈ മലപ്പുറം കുടലാടി അടുത്ത കുറച്ച് കടകളിൽ മാത്രം. അങ്ങനെ ലോങ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടോ ഇതൊന്നും ഇല്ല, നമ്മൾ കൊടുക്കില്ല. അത് റൈറ്റ് കൊണ്ട് നമുക്കത് മുതലാവില്ല. നമ്മളിതിന് ഇനിയാണ് കഴുകുക അല്ലേ? ഇനി ഇത് കട്ട് ചെയ്തിട്ട് കഴുകും. ഈ വെള്ളത്തിലേക്കാണ് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകിയിട്ട് ഈ നാലായി മുറിച്ച കായ ഇനി ഉറക്കാൻ പോവാണ്. അതിന് കട്ടിങ് മെഷീൻ ഉണ്ടല്ലേ? കട്ടിങ് മെഷീൻ വെച്ചാണ് അല്ലേ? കട്ടിങ് മെഷീൻ ഇതിൽ കട്ട് ചെയ്തിട്ട് ഇത് കഴുകാതെ ഉറക്കുന്നതാണ് അല്ലേ? ഇത് കഴുകാതെ ഉറക്കും. ഇതാണ് അതിൻ്റെ മെഷീന്. കുറെ കാലമായോ മെഷീന്? ആ, നമ്മളടുത്ത് എത്തിയിട്ട് കുറച്ചായിട്ടുള്ളൂ. മെഷീന് കുറെ ആയത് കോയമ്പത്തൂരാണ് അതിൻ്റെ കമ്പനി. ഇതിൽ തന്നെ പല ക്വാളിറ്റി ചിപ്സുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അത്? ക്വാളിറ്റി ഓയിലിൽ അടിക്കും, അപ്പം ഒത്തിരി വില കുറയും. ഓയിലിൽ വില കൂടുതലാണെങ്കിൽ വെളിച്ചെണ്ണത്തിനേക്കാളും കൂട്ടി. പിന്നെ പഴത്തിൽ തന്നെ നമ്മൾ ഈ ലോഡ് വരുന്നതിൽ ഫസ്റ്റ് സെക്കൻഡ് രണ്ട് ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു മാറ്റം. ഇത് എത്ര നേരമാണ് നമുക്കിങ്ങനെ? ഇപ്പോൾ ഒരു വറുത്തപ്പേരാകുമ്പോൾ ഒരു 10-15 മിനിറ്റ് കുടിക്കും. ഇനി ഇതിലേക്ക് ആണെങ്കിൽ ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റ് കൊണ്ട് പോകും. ഇതിലേക്ക് ഇനി മഞ്ഞപ്പൊടി ഉപ്പും അല്ലേ? മഞ്ഞൾപ്പൊടി രണ്ട് ചേരുവ മാത്രമാണ്. കലർപ്പൊന്നുമില്ല, വേറെ ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് ഈ ഓണക്കാലത്ത് മാത്രമാണല്ലോ ചിപ്സ്. പിന്നെ വല്ലപ്പോഴും ഒന്ന് അടിക്കുകയുള്ളൂ. സാധാ വട്ട ചിപ്സ് തന്നെ ആയിരിക്കും. വട്ട ചിപ്സ് ഇതിൽ രണ്ട് ബ്ലേഡാണ് അപ്പോൾ ഉള്ളത്? ഇതിൽ മൂന്ന് ബ്ലേഡ്. മൂന്ന് ബ്ലേഡ്. അതായത് ശർക്കരപ്പേരിൻ്റെ കഷ്ണത്തിന് ഇത്, വറുത്തപ്പേരി, ചിപ്സ് മൂന്നായിട്ട്. ഈ ഉപ്പേരി നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് വെച്ചാൽ മഞ്ഞൾ കലക്കി ഒഴിക്കുക എന്നാണ് അല്ലേ? മഞ്ഞൾ കലക്കി
അതെ, മഞ്ഞപ്പൊടിയേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോ ഉപ്പതിലാണോ അതോ സെപ്പറേറ്റ്? ഇല്ലല്ലോ, ഉപ്പതില. കണക്കുണ്ടാവും. മഞ്ഞള് ദോഷങ്ങളൊക്കെ തീർക്കുന്ന കൂടിയാണല്ലോ. ഈ കഴുകി എടുക്കുന്നതിന് ഇങ്ങനെ മഞ്ഞപ്പൊടി ചേർക്കില്ല, അതാ എല്ലാം കൂടി ചേർത്തിട്ടാണോ അത് പുറത്തെടുക്കുക? കഴുകി ഉറക്കുന്ന ചിപ്സില് ഉപ്പേരിയില് അതെല്ലാം നമ്മള് മഞ്ഞപ്പൊടി വെള്ളത്തിൽ കഴുകിയിട്ട് അതിൽ ചേർക്കും. പിന്നെ രണ്ടാമത് എല്ലാം കഴിഞ്ഞ ഒന്നിച്ചെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞു, ഇനി കോരിയിടണം. അപ്പോൾ അങ്ങനെ ചിപ്പ് നമ്മളെ ഈ വറുത്തപ്പേരിയുടെ അതിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇതാ കോരിയിടുകയാണ്. ഇത്തവണ വില വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കിലോയ്ക്ക് 250 രൂപയ്ക്ക് കിട്ടും എന്നാണ് കുഞ്ഞുമതാക്ക മലപ്പുറത്ത് പറയുന്നത്. ഇതിൻ്റെ വില കേരളത്തിൻ്റെ പല ഭാഗങ്ങളും വിലയ്ക്ക് വ്യത്യാസങ്ങളുണ്ടായേക്കാം. എന്നാൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് ഉപഭോക്താക്കൾക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വറുത്തപ്പേരിയുടെ നിർമ്മാണം. നമുക്കിനി അടുത്ത ദിവസം ശർക്കര ഉപ്പേരിയുടെ നിർമ്മാണം കൂടി എങ്ങനെയാണെന്ന് കാണാം. ആ വിശേഷങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അഖിലോട്ട് പറയ്ക്കൊപ്പം CBN മോദ് ന്യൂസ് 18.